വിശ്വാസത്തിന്റെ ഏറ്റവും ശക്തമായ പ്രകടനമാണ് ദൈവത്തിന്റെ ഹൃദയത്തിലൂന്നി നീതിമാന്മാരും നിഷ്കളങ്കരും ഉയർത്തുന്ന പ്രാർത്ഥന. ദൈവവുമായുള്ള ആഴമുള്ള ഈ സംവാദം നാമമാത്രമായ വിശ്വാസം കൊണ്ട് സാധിക്കില്ല. ജ്ഞാനസ്നാനം സ്വീകരിച്ച അവിശ്വാസികളെപ്പറ്റി, ബെപ്റ്റൈസ്ഡ് നോൺ ബിലീവേഴ്സ്, ഈ ദിവസങ്ങളിൽ പരിശുദ്ധ സിംഹാസനത്തിൽ നിന്ന് അജപാലനപരമായൊരു പഠനം ഇറങ്ങിയത് ഈ പശ്ചാത്തലത്തിൽ വായിച്ച് മനസ്സിലാക്കണം. വിശ്വാസവും കൂദാശയും തമ്മിലുള്ള പാരസ്പര്യം ഊന്നിപ്പറയുന്ന ആ കുറിപ്പ് ദൈവമനുഷ്യ സംഭാഷണങ്ങളുടെ ആഴങ്ങളിലേക്ക് ശ്രദ്ധ തിരിക്കുന്നു. ഇന്ന് നാം എസ്തേർ രാജ്ഞിയുടെ ഹൃദയം നുറുങ്ങിയ എന്നാൽ അതിശക്തമായ പ്രാർത്ഥന വായിച്ചു കേൾക്കുന്നു. പ്രവാസകാലമാണ്, ദേവാലയമോ ആരാധനയോ സാധ്യമല്ലെങ്കിലും ദൈവജനം എങ്ങനെ തങ്ങളുടെ വിശ്വാസം ആഴത്തിൽ കാത്തുസൂക്ഷിക്കുന്നു എന്നതിന്റെ നേർക്കാഴ്ചയാണ് അവളുടെ ജീവിതം. ഉഗ്രപ്രതാപിയായ പേർഷ്യൻ ചക്രവർത്തി സെർസീസിന്റെ പ്രിയതമ്മയായിരുന്നു എസ്തേർ. ഹാമാൻ എന്ന രാജകിങ്കരന്റെ അസൂയ യൂതവംശത്തെ ഇല്ലായ്മ ചെയ്യാൻ തുനിഞ്ഞപ്പോൾ എസ്തേർ മഹിത വൈഭവത്തോടെ ഉയർന്നു വന്നു. അവൾ പറഞ്ഞു, രാജകോപത്താൽ ഞാൻ നശിക്കുന്നെങ്കിൽ നശിക്കട്ടെ. സ്വന്തം നിലപോലും അപകടത്തിലാക്കി അവൾ തന്റെ ജനത്തോട് താഥാത്മ്യം പ്രാപിക്കുന്നു. ഈ വീരവനിത ഇന്നും നമ്മുടെ ഹൃദയങ്ങളെ കീഴടക്കുന്നു. ഹദാസ എന്ന യഹൂദനാമമുള്ള എസ്തേർ, മിർട്ടിൽ അഥവാ കൊഴുന്ത് എന്ന ചെടിയാണ് ഹദാസ. അതിസുഗന്ധമുള്ള സസ്യം, എന്നാൽ രുചിയിൽ കയ്പും. അവളുടെ ജീവിതം പോലെ തന്നെ വിശ്വാസശീലത്തിൽ അവൾ നിർമ്മണം പരത്തി തിന്മയ്ക്കെതിരെ കടും കയ്പുമായി മാറി. ഈശോ ഇന്ന് പ്രാർത്ഥനയുടെ ശക്തിയെക്കുറിച്ച് പഠിപ്പിക്കുന്നു. വിശുദ്ധ ജോൺ ക്രിസോസ്തം ഈ അവസരത്തിൽ ഓർമ്മിപ്പിക്കുന്നു, ഹൃദയം തുറന്ന് ഉള്ളൊരുകിയ മനപരിവർത്തനം എന്ന പ്രാർത്ഥന നന്മയ്ക്കെതിരെയുള്ള എല്ലാ എതിർപ്പുകളെയും തകർത്തെറിയാൻ സർവശക്തമാണ്.